ഹലോ, എന്താണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ ദിവസമായി കുറേ വീഡിയോസ് ഒക്കെ വന്നിട്ട്. അപ്പൊ ലാസ്റ്റ് വന്നത് നമ്മുടെ സിനുവിന്റെ ജൽസ ചടങ്ങിന്റെ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ഇന്ന് കുംഭമാസത്തിലെ ഒരു ഭരണിയാണ്, കുംഭഭരണി പറയും, പേരെടുത്ത പരിപാടിയാണ്. അപ്പൊ ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം കോട്ടപ്പുറം കാവിലേക്കാണ്. കോട്ടപ്പുറം കാവിലെ ഭരണിവേല അടിപൊളിയാണ്. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ കോട്ടപ്പുറം കാവിലെ ഭരണിവേല കാണാൻ നമുക്ക് പോവാം. അപ്പൊ വന്നോളൂ. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള നമ്മുടെ സ്വന്തം കോട്ടപ്പുറം ശ്രീ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ചില കാഴ്ചകളാണിത്. നമ്മൾ പോയിറങ്ങിയ തോട്ടര മുതലുള്ള അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ മുതൽ അമ്പലത്തിനടുത്ത് അമ്പലത്തിലെ എല്ലാ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വള്ളുവനാടൻ ഉത്സവ കാഴ്ചകളിലെ നിറസാന്നിധ്യമായ പൂതനും തിറകളും ഒട്ടേറെ ഉണ്ടായിരുന്നു അവിടെ. അതുമാത്രമല്ല, കേരളത്തിലെ പ്രസിദ്ധരായ കൊമ്പന്മാർ കുറേ പേരവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുംഭഭരണി ആയതുകൊണ്ട്, തിരക്കായതുകൊണ്ട് ഈ വർഷം ആനകളുടെ എണ്ണത്തിലൊക്കെ കുറച്ച് കുറവൊക്കെ വരുത്തിയിട്ടുണ്ട്. എങ്കിലും ജനസാഗരം അത് ഒട്ടും കുറവൊന്നും ആയിരുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ അതിഗംഭീരമായ കോട്ടപ്പുറം ഭരണിയുടെ ചില കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വള്ളുവനാടൻസ് മനോജേട്ടൻ്റെ പൂതൻ തിറയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, സത്യത്തിൽ അവിടെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയും കൂടി ഇതിലുണ്ട്. രണ്ട് കുഞ്ഞു കുട്ടികൾ, അതായത് അവരെ പ്രായത്തിനേക്കാൾ മികച്ച രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ പറ എന്ന വാദ്യോപകരണത്തെ അതിമനോഹരമായി കൈകാര്യം ചെയ്ത് ഉത്സവപ്പറമ്പിലെ കാണികളെ കയ്യിലെടുക്കുന്ന ഒരു കാഴ്ച കൂടി എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. പൊതുവെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാളവേലകളും ഈ പറയുന്ന നമ്മുടെ കുംഭഭരണിയിലെ പ്രധാന കാഴ്ചകളാണ്. എന്തായാലും ഞങ്ങൾ ചെന്നെത്തിയപ്പോൾ അവിടെ അത്യാവശ്യം ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അവിടെ ജനസാഗരമാവുകയായിരുന്നു. എന്തായാലും ഈ വർഷത്തെ കോട്ടപ്പുറം കുംഭഭരണി മഹോത്സവം അടിച്ചു പൊളിച്ചു. ആ കാഴ്ചകൾ ഒന്നുകൂടി നിങ്ങളെല്ലാവരും കണ്ടോളൂ.
ആളുകൾ വേഗം ചെയ്ത് മാറി നിൽക്കുക. മുഴുവൻ ഭക്ഷണങ്ങളും പ്രദക്ഷിണ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. കാളകൾക്ക് കഴിക്കാനുള്ള വഴി വെച്ച് കൊടുക്കുക. എല്ലാവരും എല്ലാ കാളകളും കഴിക്കുന്ന സമയമാണ്. പ്രദക്ഷിണ വഴിയിൽ നിന്ന് ഭക്ഷണങ്ങൾ വേഗം ചെയ്ത് മാറി നിൽക്കുക. കാളകൾക്ക് ക്ഷേത്ര മകള കഴിഞ്ഞ ക്ഷേത്ര മകള കഴിഞ്ഞ കാളകൾക്ക് പ്രദക്ഷിണ വരയിലൂടെ മെച്ചവും നോക്കുന്ന കാളവന മുമ്പോട്ട് നീങ്ങണം. നേരെ മുമ്പോട്ട് കിടന്നു you
ഉത്സവമൊക്കെ കണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നേരെ നമ്മുടെ സ്വന്തം പരിയാനമ്പറ്റ അമ്പലത്തിലേക്കാണ്. അവിടുത്തെ ആറാട്ടൊക്കെ ഒന്ന് കണ്ടു. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രസീത ചാലക്കുടിയുടെ പതി ഫോക്ക് ബാൻഡിൻ്റെ നാടൻപാട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും കുംഭഭരണി കഴിഞ്ഞ് വെറുതെ വീട്ടിലേക്ക് വരണ്ട, നല്ല അടിപൊളിയായിട്ട് കുറച്ച് പാട്ടൊക്കെ കേൾക്കാമെന്ന് കരുതി ഞങ്ങളവിടെ പോയി. എന്തായാലും നമ്മുടെ സ്വന്തം കല്ലേക്കുളങ്ങര രാജഗോപാലൻ അവിടെ ദേവിയെ എഴുന്നള്ളിക്കുന്നതൊക്കെ ഒന്ന് കണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രസീത ചേച്ചിയുടെ നാടൻപാട്ട് തുടങ്ങി. കുറച്ചു നേരത്തെ പാട്ടൊക്കെ കേട്ട് വീട്ടിലമ്മ തനിച്ചേ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും നോക്കിയില്ല. കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ നേരെ പാലക്കാട് നമ്മുടെ സ്വന്തം കല്ലേ പുള്ളിക്ക് വന്നു. അപ്പോൾ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഉത്സവമാണല്ലോ, അധികം അവിടെ ഇവിടെയും കിടന്ന് കറങ്ങണ്ട വിചാരിച്ചു. നേരെ വന്ന് വീട്ടിൽ കയറി. എന്തായാലും പരിപാടിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. കൈപ്പൊക്കിട്ടൊരു കയ്യേറി തന്നെ, കൈപ്പൊക്കി കയ്യേറി കയറാൻ കാരണമുണ്ടാ. ഞാനിവിടെ കയറി വരുന്ന സമയത്ത് കുറച്ച് മ്യൂസിക് കേട്ടില്ലേ, എന്റെ വീട്ടിൽ ആരും നമസ്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ കമ്മിറ്റിയുടെ ചേട്ടന്മാരാരും കേട്ടില്ല. അവരെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ള അർമാദികളായിരുന്നു. നമ്മുടെ ദേവിയുടെ നട, ഈ ഒരു അമ്പലത്തിന്റെ ഈ ഒരു മണ്ണ് ഒക്കെ സിനിമയിൽ മാത്രം കാണാൻ ഭാഗ്യമുള്ള ആൾക്കാരാണ് ഞങ്ങള്. നിങ്ങളെ വലിയ വലിയ ഭാഗ്യവാന്മാരാണ്, കാരണം എന്നും അമ്മേനെ തൊഴാം, ഈ ഒരു മണ്ണ് കാണാം. അപ്പൊ ഇങ്ങനെ ഒരു അവസരം നടന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ നാമത്തില് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് പോകട്ടെ. എന്റെ വീട്ടിലൊരു കുഞ്ഞിപ്പൂച്ച കണ്ട, കൈ പൊക്കിയവർക്കും പൊക്കാത്തവർക്കും വേണ്ടി ആദ്യത്തെ പാട്ട് പോവാണ്. പാട്ടില്ലാതെ